ഹലോ ഗായ്സ്, വെൽക്കം ടു മോംസ് മെയ്ഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അമ്മയുടെ നാടൻ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണ, നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ അളവിനനുസരിച്ചായിരിക്കണം നമ്മൾ നല്ലെണ്ണ ചേർക്കേണ്ടത്. നല്ലെണ്ണ നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റൽമുളക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിനരഞ്ഞത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സായ ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മാങ്ങയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജിലാണ് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ആ സമയത്ത് നമ്മുടെ വിനാഗിരി നല്ലോണം തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള വിനാഗിരി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഗ്രേവി നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവി നല്ലോണമൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ചപ്പോൾ തന്നെ അതിൽ ഉപ്പൊന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഉപ്പിനനുസരിച്ചാണ് നമ്മൾ ഈ ഗ്രേവിയിലും ഉപ്പ് ചേർത്തിട്ടുള്ളത്. മാങ്ങ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അരപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ല രീതിക്കൊന്ന് മാങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അമ്മയുടെ നാടൻ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.